നമസ്കാരം മലയാളി വാർത്തയിലേക്ക് സ്വാഗതം. നെയ്യാറ്റിൻകര പോങ്ങിൽ കോളനിയിൽ പോലീസിന്റെ കുടിയൊഴിപ്പിക്കലിന് കാരണമായ പരാതിക്കാരി വസന്തയെക്കുറിച്ച് പരക്കെ ആക്ഷേപം ഉയരുകയാണ്. പണത്തിന്റെയും അധികാരത്തിന്റെയും സ്വാധീനത്താൽ നെട്ടത്തോട്ടം ലക്ഷം വീട് കോളനിയിൽ ആഡംബര വീട് പണിത് വിലസിയ വസന്ത കോൺഗ്രസിന്റെ സജീവ പ്രവർത്തകയാണെന്നും നാട്ടുകാർ സാക്ഷ്യപ്പെടുത്തുന്നു. പോലീസ് സ്റ്റേഷനിലെത്തിയാൽ കസേരയിട്ട് സ്വീകരിക്കും. പ്രദേശത്ത് പെട്രോളിംഗിനെത്തുന്ന പോലീസ് ഇവരുടെ വീട്ടിൽ കയറിയിട്ടാണ് പോകാറുള്ളത്. കോളനിയിൽ പോലീസ് എത്തണമെങ്കിൽ തന്നെ വസന്ത വിളിക്കണമെന്ന്. കുടിയൊഴിപ്പിക്കലിനിടെ പൊള്ളലേറ്റ് മരിച്ച രാജന്റെയും അംബ്ലിയുടെ മക്കൾ പറയുന്നു. ലക്ഷം വീട് കോളനിയിലെത്തുന്നവർ വസന്തയുടെ വീട് കണ്ടാൽ നഗരത്തിലെ ഉന്നതന്റെ വീടാണോ എന്ന് സംശയിക്കും. വീട്ടിൽ ഒറ്റയ്ക്കാണ് താമസം. മക്കൾ വിദേശത്താണെന്നാണ് നാട്ടുകാരുടെ അറിവ്. കോളനിയിൽ വീടും സ്ഥലവും ഇല്ലാത്തവർക്ക് 4 സെന്റ് വീതമാണ് നൽകുന്നത്. വസന്ത വർഷങ്ങൾക്ക് മുമ്പ് 4 സെന്റിൽ താമസമാക്കി. അയൽവാസിക്കെതിരെ നിരന്തരം പരാതി നൽകുന്നതും വിരട്ടുന്നതും പതിവായിരുന്നു. ഒടുവിൽ അയൽക്കാരൻ അയാളുടെ 4 സെന്റ് വസന്തയ്ക്ക് വിറ്റു. ഇതോടെ 8 സെന്റ് ഒറ്റ കോമ്പൗണ്ടാക്കിയാണ് ആഡംബര വീടും ചുറ്റുമതിലും ഉൾപ്പെടെ പണിതത്. തുടർന്ന് അതിനടുത്ത വീട്ടുകാരന്റെ നേരെ തിരിഞ്ഞു. നിരന്തരം പരാതി നൽകിയതോടെ അയാളും സ്ഥലം ഉപേക്ഷിച്ച് മടങ്ങി. ഈ സ്ഥലം വസന്തയ്ക്ക് വിറ്റോ എന്ന കാര്യത്തിൽ നാട്ടുകാർക്ക് വ്യക്തതയില്ല. കോളനിയിൽ അമ്മയ്ക്കൊപ്പം താമസിച്ചിരുന്ന രാജനും കുടുംബവും ഈ സ്ഥലത്താണ് 1.5 വർഷം മുമ്പ് ഷെഡ് കെട്ടി താമസം തുടങ്ങിയത്. 6 മാസം കഴിഞ്ഞതും രാജനെതിരെയും വസന്ത പരാതിയുമായി രംഗത്തിറങ്ങി. പോലീസിൽ പരാതി നൽകി രാജനെ ഒഴിപ്പിക്കാൻ ശ്രമിച്ചെങ്കിലും നടപ്പായില്ല. ഇതോടെയാണ് കോടതിയിൽ പോയത്. ഇവർക്കെതിരെ 6 പരാതി നൽകിയാലും പോലീസ് കേസെടുക്കാനോ അന്വേഷിക്കാനോ തയ്യാറാകില്ലെന്നും നാട്ടുകാർ ആരോപിക്കുന്നു. അതേസമയം കുടിയൊഴിപ്പിക്കലിനിടെ ഉണ്ടായ ദാരുണ സംഭവത്തിൽ നാടിന്റെ കണ്ണീരിലാഴ്ത്തിയ രാജന്റെയും അമ്പിളിയുടെ മരണത്തിൽ പരാതിക്കാരുടെ പട്ടയത്തിൽ സംശയമുയരുന്നു. തർക്കസ്ഥലം തന്റേതാണോ എന്ന് കാട്ടി പരാതി നൽകിയ വസന്തയുടെ പേരിലല്ല ഈ ഭൂമി എന്ന് തെളിയിക്കുന്ന രേഖകളാണ് പുറത്തുവരുന്നത്. 2 മാസം മുമ്പേ ഇത് സംബന്ധിച്ച രേഖകൾ വിവരാവകാശ പ്രകാരം ആത്മഹത്യ ചെയ്ത രാജൻ സ്വന്തമാക്കിയിരുന്നു. എന്നാൽ കോടതിയിൽ ഇത് ഹാജരാക്കിയിരുന്നില്ല. കൃത്യസമയത്ത് ഹാജരാക്കിയിരുന്നുവെങ്കിൽ ഒരുപക്ഷെ 2 കുരുന്നുകൾ അനാഥരാവില്ലായിരുന്നു. അദിയനൂർ വില്ലേജിലെ 852/16, 852/17, 852/18 എന്നീ റിസർവേ നമ്പറുകളിലെ ഭൂമി തന്റേതാണെന്നായിരുന്നു വസന്ത അവകാശപ്പെട്ടത്. ഇത് പരിഗണിച്ചാൽ വസന്തയ്ക്ക് മാത്രം 12 സെന്റോളം ഭൂമി കോളനിയിൽ ഉണ്ടാകും. എന്നാൽ വിവരാവകാശ രേഖ പ്രകാരം സുകുമാരൻ നായർ, കെ കമലാക്ഷി, കെ വിമല എന്നീ 3 ആളുകളുടെ പേരിലാണ് ഭൂമിയുള്ളത്. സാധാരണഗതിയിൽ സർക്കാർ കോളനിയിൽ താമസിക്കുന്നവർക്ക് 2 മുതൽ 4 സെന്റ് വരെ ഭൂമിയാണ് നൽകാറുള്ളത്. 12 സെന്റ് ഭൂമി ലഭിച്ചു എന്ന് പറയുന്നതിൽ അസ്വാഭാവികത ഏറെയുണ്ട്. അതേസമയം പട്ടയം സ്വന്തമാക്കിയിട്ടുള്ളവരിൽ നിന്ന് വസന്ത വിലയ്ക്ക് വാങ്ങിയതാവാമെന്ന സാധ്യതയും നിലനിൽക്കുന്നുണ്ട്. അയൽക്കാരെ വിരട്ടിയും കേസിൽപ്പെടുത്തിയും ഉപദ്രവിക്കുന്നത് ഇവരുടെ പതിവായിരുന്നു എന്ന റിപ്പോർട്ടുകളും പുറത്തുവരുന്നുണ്ട്. പണത്തിന്റെയും അധികാരത്തിന്റെയും സ്വാധീനത്താൽ നെട്ടത്തോട്ടം ലക്ഷം വീട് കോളനിയിൽ ആഡംബര വീട് പണിത് വിലസിയ വസന്ത കോൺഗ്രസിന്റെ സജീവ പ്രവർത്തകയാണെന്നും നാട്ടുകാർ സാക്ഷ്യപ്പെടുത്തുന്നു. കോളനിയിൽ വീടും സ്ഥലവും ഇല്ലാത്തവർക്ക് 4 സെന്റ് വീതമാണ് നൽകുന്നത്. വസന്ത വർഷങ്ങൾക്ക് മുമ്പ് 4 സെന്റിൽ താമസമാക്കി. അയൽവാസിക്കെതിരെ നിരന്തരം പരാതി നൽകുന്നതും വിരട്ടുന്നതും പതിവായിക്കി. ഒടുവിൽ അയൽക്കാരൻ അയാളുടെ 4 സെന്റ് വസന്തയ്ക്ക് വിറ്റു. ഇതോടെ 8 സെന്റ് ഒറ്റ കോമ്പൗണ്ടാക്കി ആഡംബര വീടും ചുറ്റുമതിലും ഉൾപ്പെടെ പണിതു. തുടർന്ന് അതിനടുത്ത വീട്ടുകാരനെ നേരെ തിരിഞ്ഞു. നിരന്തരം പരാതി നൽകിയതോടെ അയാളും സ്ഥലം ഉപേക്ഷിച്ച് മടങ്ങി. ഈ സ്ഥലം വസന്തയ്ക്ക് വിറ്റോ എന്ന കാര്യത്തിൽ നാട്ടുകാർക്ക് വ്യക്തതയില്ല. ന്യൂസ് ഡെസ്ക് മലയാളി വാർത്ത.